408/2021 വിളിച്ച പോസ്റ്റാണ് നമ്മുടെ റിസർവ് വാച്ചർ അല്ലെങ്കിൽ ഡിപ്പോട്ട് വാച്ചർ എന്ന് പറയുന്ന പോസ്റ്റ്. അതിൻ്റെ ഒട്ടുമിക്ക ജില്ലകളുടെയും ഷോർട്ട് ലിസ്റ്റുകൾ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മുടെ മെയിൻ പരീക്ഷയ്ക്കുള്ള ഷോർട്ട് ലിസ്റ്റാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ്, ഇതിൻ്റെ അകത്തുള്ള നിയമന നിലയെക്കുറിച്ചും അതുപോലെ തന്നെ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണെന്നാണ് ഇതിൻ്റെ അകത്ത് പറയാനായിട്ട് പോകണം. നമ്മൾ ഈ 408/2021 വിളിച്ച ഈ പോസ്റ്റിൻ്റെ അകത്ത് ഇത് എടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഇത് പുരുഷന്മാർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ, സ്ത്രീകൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റൂല. അപ്പോഴന്നെ കുറച്ച് കോമ്പറ്റീഷൻ കുറഞ്ഞ് കിട്ടി. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഏജ് ലിമിറ്റുണ്ട്, 18-നും 36 വയസ്സിനും. ജനറൽ ആണെങ്കിൽ 18-ന് 36 വയസ്സിനും ഇടയിലുള്ളവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റൂ. പിന്നെ ഒരു സംഭവം എടുത്ത് പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ ഡിഗ്രി ക്വാളിഫിക്കേഷൻ കാണരുത് എന്ന. അപ്പോൾ ഇങ്ങനെയുള്ള ഇത് ഈ പോസ്റ്റ് അപ്ലൈ ചെയ്ത പലരുടെയും ഡൗട്ടാണ്. അപ്പം ഈ പോസ്റ്റ് അപ്ലൈ ചെയ്തതിന് ശേഷം ഡിഗ്രി കിട്ടിയവർക്ക് കുഴപ്പമുണ്ടാകുന്നു. അങ്ങനെ ഡിഗ്രി കിട്ടിയവർക്ക് കുഴപ്പമില്ല, പോസ്റ്റ് അപ്ലൈ ചെയ്തതിന് ശേഷം ആ ഡേറ്റ് കഴിഞ്ഞിട്ടാണ് ഡിഗ്രിക്ക് നമുക്ക് പാസ്സായതെങ്കിൽ നമുക്ക് ഇതിന് അപ്ലൈ ചെയ്യണതിന് ഒരു തരത്തിലുള്ള കുഴപ്പമില്ല. പിന്നെ ഉള്ള ഒരു ഇതെന്ന് വെച്ചാൽ എന്തെങ്കിലും ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടോ എന്ന്. നമ്മൾ ഇതിൻ്റെ നോട്ടിഫിക്കേഷനിൽ ഒരു തരത്തിലുള്ള ഫിസിക്കൽ ടെസ്റ്റിനെ കുറിച്ച് എടുത്ത് പറഞ്ഞിട്ടില്ല. അതിൻ്റെ അർത്ഥം ഫിസിക്കൽ ടെസ്റ്റ് ഇല്ല, ഡയറക്റ്റ് ആയിട്ടാണ് അവർ റിക്രൂട്ട് ചെയ്യണതെന്ന് എൻ്റെ എഴുതിയിട്ടുമുണ്ട്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ കണ്ണ് പ്രശ്നം ഒരു പ്രശ്നമോ അങ്ങനെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യുന്നതിന് കുഴപ്പമുണ്ടോ, അവർക്ക് ജോലി കിട്ടുമോ എന്നുള്ളത്. കണ്ണിൻ്റെ പ്രശ്നം സാധാരണ കണ്ണ് വേണ്ടത് എടുത്ത് അതിൻ്റെ അകത്ത് നോട്ടിഫിക്കേഷനിൽ എടുത്ത് പറഞ്ഞിരിക്കും കണ്ണിൻ്റെ വിഷൻ ഇത്ര ആയിരിക്കണം, പെർഫെക്റ്റ് ആയിരിക്കണമെന്ന്. നമ്മുടെ ഇതിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കണ്ണിൻ്റെ വിഷനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതൊരു പരിഗണിക്കുന്ന ഘടകമല്ല. ഇതിൻ്റെ അകത്ത് ആകെ പറഞ്ഞിട്ടുള്ള ഘടകമെന്ന് പറയുന്നത് ഹൈറ്റും നമ്മുടെ ചെസ്റ്റ് എക്സ്പാൻഷനും മാത്രമാണ്. ഹൈറ്റ് എന്ന് പറയുന്നത് 163 സെൻറ്റിമീറ്റർ ഹൈറ്റാണ് അവർ പറയുന്ന മിനിമം ഹൈറ്റ്. 163 സെൻറ്റിമീറ്റർ ഹൈറ്റും അതുപോലെ തന്നെ നോർമൽ കണ്ടീഷൻ നമ്മുടെ ചെസ്റ്റിൻ്റെതെന്ന് വെച്ചാൽ 79 ചെസ്റ്റിനും അതുപോലെ തന്നെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് ഇതെന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്ററെങ്കിലും എക്സ്പാൻഷൻ സംഭവിക്കണം. ഇതാണ് അവർ പറയുന്ന ആകെ ഉള്ള ക്വാളിഫിക്കേഷൻ. പിന്നെ നമ്മളിതിൻ്റെ നിയമന നിലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിപ്പം 13 ജില്ലകളെക്കുറിച്ചാണ് നോട്ടിഫിക്കേഷനാണ് വന്നിട്ടുള്ളത്. 13 ജില്ല ആലപ്പുഴ ജില്ല ഒഴിച്ച് ബാക്കിയുള്ള എല്ലാത്തിനും വന്നിട്ടുണ്ട്. ഓരോ ഇതിലും എത്രയാണ് ഇപ്പം ഇട്ടിക്കുന്ന മെയിൻസ് പരീക്ഷയ്ക്ക് ഷോർട്ട് ലിസ്റ്റിൽ ഒരു ജില്ലയിൽ ഏകദേശം 2000 പേരെ അടുപ്പിച്ചിട്ടിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തേക്ക് കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഒരു ജില്ലയിൽ കൂടിപ്പോയാൽ 50-60 പോസ്റ്റ് നടത്തിയാൽ തന്നെ വലിയ കാര്യമാണ്. കാരണമെന്ന് വെച്ചാൽ ഇത് ഏറ്റവും കൂടുതൽ താൽക്കാലിക ജീവനക്കാരെ കുത്തിനിറക്കണ ഒരു പോസ്റ്റാണ്. പാർട്ടിക്കാരെയും മറ്റുമൊക്കെ ഉൾപ്പെടുത്തുന്ന പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ സാധാരണ ഈ പോസ്റ്റിലോട്ട് അധികമായിട്ട് അങ്ങനെ റിക്രൂട്ട്മെൻറ്റ് നടക്കാറില്ല. ഇതിൻ്റെ അകത്ത് ലിസ്റ്റിൽ വരും, പക്ഷേ ലിസ്റ്റിൽ ഉള്ള ആകെ ഉള്ള 50 പേർക്കെങ്കിലും ജോലി കിട്ടിയാൽ ഭാഗ്യമായി, അത്രയേ ഉള്ളൂ, അങ്ങനെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇതിൽ 50-ൽ താഴെ പോസ്റ്റും കൂടുതൽ ജില്ലകളിലും 50-ൽ താഴെയാണ് പോസ്റ്റ് നടന്നത്. ഇടുക്കി 15 അങ്ങനെയുള്ള ചില ജില്ലകളിൽ മാത്രമാണ് 50 പോസ്റ്റൊക്കെ നടന്നിട്ടുള്ളത്.